പണ്ഡിതനായ ഇബ്നുൽ മുബാറക്കിന്റെ അയൽവാസി ഒരു ജൂതനായിരുന്നു. ആ ജൂതനെ ഇബ്നുൽ മുബാറക്കിന് വളരെയധികം ഇഷ്ടമായിരുന്നു. ഇബ്നുൽ മുബാറക്കിന്റെ വീട്ടിൽ ഭക്ഷണം തയ്യാറായാൽ ആദ്യം കൊണ്ടു കൊടുക്കുന്നതും ജൂതനാണ്. എന്നിട്ടാണ് ഇബ്നുൽ മുബാറക്ക് ഭക്ഷണം കഴിക്കാറുള്ളത്. ഒരു ദിവസം ജൂതന്റെ വീട്ടിൽ ഒരാൾ വന്ന് ചോദിച്ചു, താങ്കൾ ഈ വീട് വിൽക്കുന്നുവോ? ജൂതൻ പറഞ്ഞു, ഞാൻ വിൽക്കാം, 2000 ദിനാർ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, ഈ ചെറിയ വീടിന് 2000 ദിനാറോ? അതെ, 2000 ദിനാറാണ്. 1000 ഈ വീടിനും ബാക്കി 1000 ഇബ്നുൽ മുബാറക് എന്ന ആ പണ്ഡിതൻ്റെ അയൽപ്പക്കത്തിനുമാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായത്, വളരെ ചെറിയ ഒരു കാര്യമാണ് ഇബ്നുൽ മുബാറക് ചെയ്തതെങ്കിലും ആ ജൂതൻ്റെ മനസ്സിൽ വലിയ ഒരു സ്ഥാനമാണ് ഇബ്നുൽ മുബാറക് അതിലൂടെ നേടിയെടുത്തത്. അതിലൂടെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിലും ജീവിതത്തിലും സ്ഥാനം നേടാൻ സാധിക്കണം. നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവരെയും സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ ഒരു വാക്കുകൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു സാമീപ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമാവാൻ, സ്നേഹമാവാൻ, തണലാവാൻ, സാന്ത്വനമാവാൻ ഒക്കെ സാധിച്ചാൽ നമുക്ക് കിട്ടുന്ന സ്ഥാനം വളരെ വലുതാണ്. അതിൽ നിന്നും നമ്മൾ എത്രത്തോളം മഹാനാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.